അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മരണശേഷം എന്നുള്ള പാഠാണ് അല്ലേ. മരിച്ചതിന് ശേഷം നമുക്കെന്താണ്, വേറൊരു ലോകം വരാനുണ്ട്. എന്താണ് ആ ലോകം? പരലോകം അല്ലേ. അവിടെ നമുക്ക് നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും കിട്ടുമെന്നെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ പാഠത്തിൻ്റെ അവസാനം പേജ് നമ്പർ 32 എടുക്കുക എല്ലാവരും. കണ്ടോ, ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് പരലോകം? ഒന്നാമത്തെ ചോദ്യം, എന്താണ് പരലോകം? മരണപ്പെട്ടവരെ എല്ലാം അല്ലാഹു പിന്നീട് മറ്റൊരു ലോകത്ത് വീണ്ടും ജീവിപ്പിക്കും, അതാണ് പരലോകം. കണ്ടോ, അല്ലാഹു നമ്മളൊക്കെ മരിപ്പിക്കും, മരിച്ചതിന് ശേഷം നമ്മളെ വീണ്ടും ജീവിപ്പിക്കും വേറൊരു ലോകത്ത്. ആ ലോകമാണ് പരലോകം. ഞാൻ പറയുമ്പോൾ തന്നെ അത് പഠിക്കുക. ഓക്കെ, അല്ലാഹു മരിച്ചവരെ എല്ലാം വീണ്ടും ജീവിപ്പിക്കും മറ്റൊരു ലോകത്ത് അല്ലേ, അതാണ് പരലോകം. മരണപ്പെട്ടവരുടെ അല്ലാഹു പിന്നീട് മറ്റൊരു ലോകത്ത് വീണ്ടും ജീവിപ്പിക്കും, അതാണ് പരലോകം. സെക്കൻഡ്, ആർക്കാണ് സ്വർഗം കിട്ടുക? നിങ്ങൾക്കറിയില്ല ആർക്കാണ് കിട്ടുക? നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക്, അഥവാ നന്മ പ്രവർത്തിച്ചവർക്ക്. നന്മ പ്രവർത്തിച്ചവർക്ക്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, അപ്പോ സ്വർഗം കിട്ടുന്നത് ആർക്കാന്ന് നമുക്ക് അറിയാം. എന്നാ ഈ നരകം ആർക്കാണ് കിട്ടുക? നരകം കിട്ടുന്നത് ആർക്ക്? തിന്മ ചെയ്തവർക്ക് അല്ലെ. തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്തത്, അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തത് ആരൊക്കെയാണ്, അവർക്കൊക്കെ നരകം കിട്ടും. നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും കിട്ടും. ഓക്കെ, പിന്നെ അതിന് ശേഷം പിന്നെ എന്താണ് ഇവിടെ കണ്ട ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് പേജ് നമ്പർ 32? അതിലെന്താ പറഞ്ഞത്? എനിക്ക് കിട്ടണം സ്വർഗം, സ്വർഗത്തിലെത്താൻ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. ആ നിങ്ങൾ ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യണം. നമ്മൾ അസംബ്ലിക്ക് പ്രതിജ്ഞയല്ല, അതേപോലെ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് മുതൽ ഞാൻ എനിക്ക് സ്വർഗം കിട്ടാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കും, അതിനു വേണ്ടി ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് തന്നെ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഓക്കെ, കുറേ മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് നമ്മൾ മറ്റേ സയൻസ് ഇതൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, ഹിന്ദി ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ആകെ തുക, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്, ഇതൊക്കെ അള്ളാഹിൻ്റെ പിന്നെന്താണ് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാനും പിന്നെ അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കാനൊക്കെയാണ്. ഇതൊക്കെ പഠിക്കുന്നതോടൊപ്പം ഇതെന്താണ്, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുക. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് അല്ലേ, എന്നിരുന്നാലും ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള തുടക്കം നല്ലതുപോലെ ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് അല്ലേ, അപ്പം നിങ്ങൾ അധികം തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി പ്രായം കൂടുന്തോറും 3-4 ക്ലാസ്സുകളൊക്കെ വരും, പിന്നെ അതേപോലെ വലിയ വലിയ ആളുകളൊക്കെ ആവും, അപ്പോഴാണ് നിങ്ങൾ തെറ്റുകളൊക്കെ അധികം നമ്മൾ ചെയ്യാൻ നമുക്ക് മുന്നിലോട്ട് തെറ്റ് വരുമ്പോൾ നമ്മളെ അതിലോട്ട് നമ്മൾ ചിലപ്പം പോയി എന്ന് വന്നേക്കാം. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു തെറ്റും ഞാൻ ചെയ്യുകയില്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ ഇന്ന് തന്നെ മനസ്സിൽ ഉറപ്പുവരുത്തണം. ഓക്കെ, ചെയ്യൂലേ? ഓക്കെ, നല്ല കുട്ടികൾ. ഓക്കെ, ഈ പേജ് നമ്പർ 33 എന്താണ്, ഒരു കുട്ടിയുണ്ട്, ഒരു പക്ഷിയില്ല, ചെറിയ കിളി ഉണ്ടല്ലോ നിങ്ങൾ, ഈ കുട്ടിയും പിന്നെ ഈ പക്ഷി എന്താണ് പറയുന്നത് നോക്ക്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി എന്ത് സഹായമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക? ഈ കുട്ടി പറയാണ് എന്താണ്, മരിച്ചുപോയി ഉപ്പാക്കും ഉമ്മാക്കും നല്ല നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂലേ. ഇപ്പം വയസ്സായ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടാവും, അപ്പം അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മളെ കടമയാണ് അല്ലേ. അത് നിങ്ങൾ ചെയ്യാറില്ല. അപ്പം വയസ്സായ ഉപ്പുണ്ടാവും, ടോയ്ലറ്റിൽ പോകാൻ ചിലപ്പം ബുദ്ധിമുട്ടിയായിരിക്കും, ഒരു വടിയൊക്കെ പിടിച്ചിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ അതിനും കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബെഡിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി റെസ്റ്റ് എടുക്കുകയായിരിക്കും, അപ്പോൾ വെള്ളം കൊണ്ടുപോയി കൊടുക്കണം, അങ്ങനത്തെ മരുന്ന് എടുത്ത് കൊടുക്കണം, ഇതൊക്കെ നമ്മളെ കടമയാണ് അല്ലേ. അപ്പോൾ ഇനി മരണപ്പെട്ടാൽ എന്താണ് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമുക്ക് ചെയ്യാൻ കഴിയുക? മരണപ്പെട്ടു നമ്മളെ ഉമ്മയും, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതിനെ പറ്റിയാണ് കുട്ടിക്ക് സംശയം. അപ്പം ഈ പക്ഷി പറയാണ്, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് മരിച്ചാലും, മരണം വരെയല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടണേ. അവർ ഇപ്പോൾ നരകത്തിലുള്ള ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അള്ളാഹുവേ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അത് താങ്ങാനുള്ള കഴിവില്ല, നീ അവരെപ്പോഴും എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അല്ലേ. മരണപ്പെട്ട് പോയാൽ നമുക്കറിയില്ല നമ്മുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊന്നും ആർക്കും അറിയയില്ല. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് എത്രയും പെട്ടെന്ന് നീ സ്വർഗം കൊടുക്കണമേ, ഇനി ഞങ്ങളും ഇതേപോലെ മരണപ്പെട്ടു പോകും,
ആ മരണപ്പെട്ട് പോകുമ്പോ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കാന് അവർക്കൊക്കെ ഇപ്പോ തന്നെ നീ സ്വർഗം കൊടുക്കണേ അള്ളാഹുവേ എന്ന് ആ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ആ നല്ല കുട്ടികൾ. എന്റെ താഴെ കണ്ട നിങ്ങള്, എന്റെ താഴെ കണ്ട് എന്താണ്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരിക്കലും തീരാത്ത പുണ്യമാണ് മക്കളുടെ പ്രാർത്ഥന. മരിച്ചാലും മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രാർത്ഥന കൊണ്ട് പുണ്യം കിട്ടും. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുട്ടികൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവൻ അല്ലോ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ആ നിങ്ങൾക്കൊക്കെ ഓർമ്മ വന്നു ആ പ്രാർത്ഥന അല്ലേ? ആ വെരി ഗുഡ്. ആ എന്താണ്, റബ്ബർഹുമാ കമാ റബ്ബയാനി സഗീറ. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ? അത് നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥന? ആ നല്ല കുട്ടികൾ. ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം. ഇനി ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തണം. അവരൊക്കെ ഡെയിലി എല്ലാ സമയത്തും നിങ്ങൾ ചൊല്ലണം. കാരണം എന്താണ്, അത്രത്തോളം കഷ്ടപ്പെട്ട് പിന്നെ ബുദ്ധിമുട്ടിയാണ് അവരൊക്കെ നമ്മളെ വളർത്തുന്നത് അല്ലേ, നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ അവരോടുള്ള സ്നേഹം തീർത്താൽ തീരാത്ത സ്നേഹമാണ്. അപ്പോ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മരണപ്പെട്ടാല് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ആ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉണ്ട്, അതും ഒരു ഇബാദത്താണ്. അതിന്റെ പ്രതിഫലം അള്ളാഹു പിന്നെ സ്വീകരിക്കും. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. എന്താണ് കാരണം, കുട്ടികളാവുമ്പോൾ അവരെ മനസ്സിലൊന്നുമില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ പ്രാർത്ഥന. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും ചെല്ലണം. ഓക്കെ, പിന്നെ ഇനി അടുത്ത പേജ് നമ്പർ 34 രണ്ട് കുട്ടികളുണ്ടല്ലേ, ആ കുട്ടികൾ എന്തൊക്കെ പിന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക, വായിച്ചു നോക്കുക കേട്ടോ. എല്ലാവരും പുസ്തകം എടുക്കുക, വരലും ഒക്കെ എല്ലാവരും ഇതെല്ലാവരും എഴുതിയിരിക്കാം കേട്ടോ. ഇതെല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് വിട്ട് തരണം, എന്നിട്ട് ഞാൻ ശരിയിട്ടും. ഓക്കെ, അപ്പൊ മറക്കരുത്, ഇതെല്ലാവരും എഴുതിയെടുക്കണം. ഓക്കെ, പേജ് നമ്പർ 34, വിശ്വാസം വരുത്തിയ മാറ്റം. എന്താണ് വിശ്വാസം? നമുക്ക് അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടല്ലേ. നമ്മൾ കുറെ ഈമാൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈമാൻ കാര്യത്തിൽ കുറെ വിശ്വാസങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ കുറെ ഈമാൻ കാര്യങ്ങൾ ആരാണ് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത് ഈ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും നമ്മളെ വരുത്തിയേക്കാം. എന്താണത്? ഈ രണ്ട് കുട്ടികൾക്കുണ്ടായ അനുഭവമാണ് ഈ ക്ലാസ്സിൽ ഈ പാഠത്തിൽ പറയുന്നത്. എന്ത്, ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരും വരലൊക്കെ. നദീറയും ഫാത്തിമയും കൂട്ടുകാരികളാണ്. ഒരു വൈകുന്നേരം അവർ സ്കൂൾ വിട്ടു വരികയായിരുന്നു. തമാശകൾ പറഞ്ഞു ചിരിച്ചും കളിച്ചും നടക്കുന്നതിനിടയിൽ നദീറ തൻ്റെ ബാഗിൽ നിന്ന് പേന എടുത്ത് ദൂരേക്ക് ഒരു ഏറ്. അത് കണ്ട് ഫാത്തിമ ചോദിച്ചു, നല്ല പേനയല്ലേ, എന്തിനാ നീ അത് വലിച്ചെറിഞ്ഞത്? എനിക്ക് പുതിയതൊന്ന് കിട്ടണം, പേന കളഞ്ഞുപോയി എന്ന് ഉപ്പയോട് പറയാം. നദീറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കളവല്ല നദീറ. ഫാത്തിമയ്ക്ക് എത്ര ചോദിച്ചിട്ടും അതിൻ്റെ ശരി മനസ്സിലായില്ല. ഉപ്പാക്ക് അതൊന്നും അറിയില്ലല്ലോ എന്നായിരുന്നു നദീറയുടെ മറുപടി. ഈ നദീറയും ഫാത്തിമയും രണ്ട് കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ, അവരിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ, സ്കൂൾ വിട്ട് വരുന്നതിൻ്റെ ഇടയിൽ എന്താണ്, തമാശകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും നടക്കുന്നതിനിടയിൽ നദീറ എന്ന കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ബാഗിൽ നിന്ന് പേനയെടുത്ത് പിന്നെ പുറത്തേക്ക് ഒരു ഏറ്. അപ്പോൾ നല്ല എഴുതുന്ന പേനയാണ്, പേനയ്ക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല ഒരു അടിപൊളി പേന. ആ പേന നദീറ ബാഗിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞു. അത് കണ്ട ഫാത്തിമ ചോദിക്കുകയാണ്, എന്തിനാണ് നദീറ അത് വലിച്ചെറിഞ്ഞത്? ഇത് നല്ല പേനയല്ലേ, എന്തിനാണ് നീ വലിച്ചെറിഞ്ഞത്? അപ്പോ നദീറ പറയാണ്, എനിക്ക് പുതിയതൊന്ന് കിട്ടണം, പേന കളഞ്ഞു പോയി എന്ന് ഉപ്പാനോട് പറയാലോ. എന്നാല് ഉപ്പ അത് പോയി എന്ന് വിചാരിച്ചിട്ട് ആ പുതിയതൊന്ന് വാങ്ങിത്തരും എനിക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിച്ചെറിഞ്ഞത് എന്ന് പറയാൻ. അപ്പോ ഫാത്തിമ പറയാണ്, അത് കളവല്ല നദീറ. ഫാത്തിമക്ക് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലായില്ല, ഉപ്പാക്കതൊന്നും അറിയില്ലല്ലോ എന്നായിരുന്നു നദീറയുടെ മറുപടി. അപ്പൊ എന്താണ് നദീറ, ഫാത്തിമ നല്ല കുട്ടിയാണ് അല്ലേ. ഫാത്തിമ പറയാണ്, എന്ത് നീ പിന്നെ എന്തിനാണ് ആ പേന നീ എന്തിനാണ് വലിച്ചെറിഞ്ഞത് എന്ന് പുഞ്ചിരിച്ച് ചോദിച്ചപ്പോ, അതൊന്നും ആ ഉപ്പാക്ക് അറിയില്ലല്ലോ, ഉപ്പാക്ക് അറിയാത്തത് കാരണം അവര് എനിക്ക് വീണ്ടും നല്ല പേന വാങ്ങിത്തരും എന്ന് പിന്നെ നദീറ പറയാണ്. അപ്പോ ഫാത്തിമ പറയാണ്, ഉപ്പ അറിയുന്നില്ലെങ്കിലും അള്ളാഹു അറിയുന്നില്ലേ, ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ലേ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവരാണ് അള്ളാഹു. കള്ളത്തരം ചെയ്യുന്നവരെ
അവൻ കഠിനമായി ശിക്ഷിക്കും. ആ ഫാത്തിമ നല്ല ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് ഫാത്തിമ ഉപദേശം കൊടുക്കുന്നത്? തീരാ, നീ ഉപ്പ നിനക്ക് പുതിയ പേനൊക്കെ വാങ്ങിത്തരും, അത് ശരിയാണ്. പക്ഷേ ഉപ്പാനോട് കളവ് പറഞ്ഞത് അത് അള്ളാഹു കാണുന്നുണ്ടല്ലോ. നമ്മുടെ മദ്രസയിലും സ്കൂളിലൊക്കെ നിന്നോട് പഠിപ്പിച്ചിട്ടില്ലേ കളവ് പറയരുത് എന്ന്? എന്ത് കാണാതെ നമ്മൾ ചെയ്താലും അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്ന് നമ്മളൊക്കെ പഠിച്ചതല്ലേ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പിന്നെ ഫാത്തിമ ചോദിക്കുകയാണ്. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അള്ളാഹുവിനെ അറിയില്ല. ഏത് ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ മറച്ചു വെക്കാനൊന്നുമില്ല. ഇതിന് അതികഠിനമായ ശിക്ഷ നിനക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടൂലേ എന്നാണ് ഫാത്തിമ നദീറയോട് ചോദിക്കുന്നത്. അതിന് നദീറയ്ക്ക് തെറ്റ് മനസ്സിലായി. ഫാത്തിമയെയും കൂട്ടി വേഗം തിരിച്ചു പോയി പേനയുമായി വന്നു. ആവോ സമാധാനമായി, രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഫാത്തിമ ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ ആ ശിക്ഷ നരകം നിനക്ക് കിട്ടും ഇങ്ങനെ ചെയ്താൽ, കളവ് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായ നദീറിൻ്റെ പെട്ടെന്ന് തിരിച്ചു പോയി ആ പേന എടുത്തുകൊണ്ടുവന്നു. ആ നദീറാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ, അപ്പോൾ അതാണ് പാഠം. ഈ പാഠത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? അള്ളാഹുവിനെ എല്ലാം അറിയും. ഏത് രഹസ്യമായി ചെയ്താലും ഏത് പരസ്യമായി ചെയ്താലും നമ്മളൊക്കെ ചിലപ്പോൾ ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വേണ്ടാത്തരം ചെയ്യും അല്ലേ. അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹ് എന്താണ്, ഈ ഭൂമിൻ്റെ അടിയിലുള്ള ചെറിയൊരു കടുകുമണി ഉണ്ടല്ലോ, ആ കടുകുമണി എവിടെയും പോയാൽ അതടക്കം അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹിനെ പിന്നെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹുവേ എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഈ പാഠത്തിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി പേജ് നമ്പർ 35 എടുക്കുക. 35 എടുത്തില്ലേ? ഇതിലെന്താണ് കുറച്ച് മേലെ എന്തൊക്കെയുള്ളത് നോക്ക്, ഉത്തരം പറയാം. വലിച്ചെറിഞ്ഞ പേന നദീറ തിരിച്ചെടുക്കാൻ കാരണം എന്താണ്? എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടല്ലേ. നമ്മുടെ ഫാത്തിമ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അള്ളാഹ്ക്ക് ആ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയും. അതുകൊണ്ട് നീ ഉപ്പാനോട് കളവ് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അള്ളാഹു അറിയും. അപ്പോൾ അതിനുള്ള കഠിനമായ ശിക്ഷ നിനക്ക് കിട്ടും എന്ന് ആ പറഞ്ഞപ്പോൾ അത് പേടിച്ചിട്ടാണ് എന്താ നദീർ അത് ഉൾക്കൊണ്ടിട്ടാണ് ആ പേന വീണ്ടും തിരിച്ചു പോയി ആ പേന എടുക്കാൻ കാരണം അല്ലേ. അപ്പൊ വലിച്ചെറിഞ്ഞ പേന നദീറ തിരിച്ചെടുക്കാൻ കാരണം എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തത്, നമ്മുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകുന്നത് എവിടെ വെച്ച്? എവിടെ വെച്ചിട്ടാണ്? പരലോകത്ത് അല്ല, പരലോകത്ത് വെച്ചിട്ടാണ് നമുക്ക് നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം കിട്ടുക. ഓർത്തു പറയാം, കണ്ട നിങ്ങൾ ഓർത്തു പറയാം. എന്താണ് ഓർത്ത് പറയാം? നമ്മൾ കുറച്ച് കാര്യം മുമ്പ് പഠിച്ചതായിരിക്കും. അപ്പം അത് ഓർത്തിട്ട് എൻ്റെ ഉത്തരം പറയാനാണ്. ആട്ടിടയൻ്റെ കഥ ഓർമ്മയില്ലേ? എന്തുകൊണ്ടാണ് ആട്ടിടയൻ ആടിനെ വിൽക്കാതിരുന്നത്? ആ നമ്മൾ മുമ്പൊരു കഥ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയൊരു കഥ നമ്മൾ പറഞ്ഞു. കുറേ ആട്ടിൻ കൂട്ടവുമായി ആട്ടിടയും വരുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അതിൽ നിന്നും ഒരു ആട്ടിൻകുട്ടി എനിക്ക് തരുമോ, ഞാൻ എനിക്ക് പൈസ തരാം, നിന്റെ ഉടമസ്ഥനോട് നീ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് ആ പൈസ നിനക്ക് പോക്കറ്റിൽ ഇടാം എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ ആട്ടിടയ എന്താണ് പറഞ്ഞത്? ആ അങ്ങനെ ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല, മുകളിലുള്ള അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹുവിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആട്ടിടയൻ ആ ആടിനെ ആ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തുകയില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സന്തോഷമായി എന്നൊക്കെയുള്ള നമ്മൾ കഥ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആട്ടിടയൻ ആടിനെ വിൽക്കാതിരുന്നത്? എന്താണ് അതിൻ്റെ ഉത്തരം? ആ അള്ളാഹുവിനെ സൂക്ഷിച്ചതുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ അതിൻ്റെ രണ്ട് ഉത്തരവും പിന്നെന്താണ്? ഒന്നാമത്തിൻ്റെ ഉത്തരം ഇതിന്റെ ഉത്തരം നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം ഇത് എഴുതണം. നാലാമത്തെ ചോദ്യം ഏഹ്,
അല്ലെങ്കിൽ ചോദ്യത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം അല്ലെ, അതെല്ലാം നല്ലത്. ഓക്കെ, പിന്നെ ഇവിടെ കണ്ട നിങ്ങൾ കണ്ടെത്താം കോളത്തിൽ നിന്ന് നന്മയും തിന്മയും വേർത്തിരിക്കാം. അണ്ട് അവിടെ കുറെ കൊടുത്തിട്ടുണ്ട്, കാരുണ്യം, സത്യം, കളവ്, ചതി, സ്നേഹം, പരിഹാസം, വിനയം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് നന്മകൾ ഇവിടെ എഴുതുക ഈ കോളത്തിൽ, തിന്മകൾ ഇവിടെ എഴുതുക. ഇതിൽ ഏതൊക്കെ നന്മകൾ നോക്ക്, കാരുണ്യം ഫസ്റ്റത്തെ, കാരുണ്യം കണ്ടില്ലെങ്കിൽ എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാല് ഒരാളോട് കരുണ കാണിക്കുക അല്ലേ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ നമ്മൾ സഹായിക്കുക, അതൊക്കെ കാരുണ്യത്തിൽ ഉൾപ്പെടും അല്ലേ. അപ്പൊ കാരുണ്യം അത് നന്മ ഇതാ, അത് ഇവിടെ ചെയ്ത കാരുണ്യം. ഓക്കെ, കാരുണ്യം പറയാം, ഇത് നന്മ, ഇത് തിന്മകൾ, കാരുണ്യ നന്മയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്ക്, സത്യം അല്ലേ, അതും നല്ല കാര്യമാണ്. സത്യം പറയുക എന്ന് പറഞ്ഞാൽ അതും നല്ല കാര്യമാണ്, അപ്പൊ അതും നന്മയാണ് സത്യം. ഇനി ഇത് മൂന്നാമത്തത് അല്ലെങ്കില് കളവ്, അത് നല്ലതാ ചീത്തതാ, തിന്മ നന്മ, കളവ് പറയാ തിന്മ, അപ്പൊ അവിടെ കളവ്. ഇനി അടുത്ത അടുത്തത് കണ്ടോ, ചതി കണ്ടി ഞങ്ങള്, ചതി, ഒരാളെ ചതിക്കുക. ഞാനിന്ന് അനി ഞാൻ ഇപ്പൊ വരും, നീ അവിടെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരിക്കുക, അപ്പോ നമ്മളെ സുഹൃത്ത് നമ്മളങ്ങനെ കാത്തിരിക്കും നമ്മളിപ്പോ വരുന്ന് വിചാരിച്ചിട്ട്, എന്നിട്ടോ നമ്മള് വരികയും ഇല്ല. അപ്പൊ അതൊരു ചതിയാണ് അല്ലേ. അപ്പൊ ആ ചതിയൊക്കെ എന്താണ്, തിന്മ, ചതി. ഓക്കെ, പിന്നെ അടുത്തുണ്ട് നിങ്ങള് ചതി കഴിഞ്ഞ സ്നേഹം, ഒരാളെ സ്നേഹിക്കുക, അതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ഇതൊക്കെ എന്താണ്, നന്മ, സ്നേഹം. പിന്നെ അടുത്തത് പരിഹാസം, പരിഹാസം, പരിഹസിക്കുക ഒരാളെ, മറ്റു കുട്ടികളെ കളിയാക്കുക, ഓരോ മോശക്കാരിയാണ്, അവനൊന്നിനും പറ്റുകയില്ല, ഇങ്ങനെ പരിഹസിക്കുക, അതെന്താണ്, ചീത്ത കാര്യമാണല്ലേ. അപ്പോ തിന്മ, പരിഹാസം, പരിഹാസം. ലാസ്റ്റ് വൺ, വിനയം കണ്ടില്ലേ, വിനയം, വിനയം എന്ന് പറയാൻ എന്താണ്, ആ വിനയം നല്ല സ്വഭാവമുള്ള കുട്ടികളെ ലക്ഷണമാണ് വിനയം. ആരോടും തട്ടിക്കയറാതിരിക്കുക, എല്ലാവരും സ്നേഹിക്കുക, നല്ല പെരുമാറ്റം, നല്ല പിന്നെ എല്ലാവരും ഉൾക്കൊള്ളുക, ഉസ്താദും അധ്യാപകരും പറയുന്നത് അനുസരിക്കുക, ഇതൊക്കെ വിനയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യുക. അപ്പൊ അതെന്താണ്, തിന്മല്ല, അത് നന്മയാണ്, വിനയം, നന്മ, വിനയം. ഓക്കെ, അപ്പൊ ഇത് ഇതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. നന്മ ഈ കോളത്തിൽ എഴുതുക, തിന്മ ഇവിടെ കോളത്തിൽ എഴുതുക, നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി, ഇതിൽ കൊള്ളൂല. അപ്പൊ ഇതേപോലെ എഴുതുക എല്ലാവരും, ഇത് ഹോംവർക്ക് ആണ് കേട്ടോ. നന്മകൾ എഴുതുക, തിന്മകൾ എഴുതുക, ഇങ്ങനെ ഈ കാര്യങ്ങൾ എഴുതുക, നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് എനിക്ക് വിട്ടു തരണം കേട്ടോ. അതേപോലെ പിന്നെ കുറച്ച് കാര്യങ്ങൾ, എന്താണ് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകൾ രേഖപ്പെടുത്താം, ഇതും കൂടെ നിങ്ങൾ ഹോംവർക്കാണ്, ഇതും നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതണം. എന്താണ് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകൾ, നമ്മൾ ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ആ എന്താണ് ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കും, അധ്യാപകർ പറഞ്ഞത് കേൾക്കും, സത്യം പറയും, കളവ് പറയുകയില്ല, ആരെയും പരിഹസിക്കുകയില്ല, പിന്നെ എല്ലാവരെയും സ്നേഹിക്കും, ആരെയും ചതിക്കുകയില്ല, നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും അതിലെഴുതിയിട്ട് ഇതിൽ ഫില്ല് ചെയ്യുക, ഇതിലെഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതിലെഴുതുന്ന ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതിലെഴുതണം. നിങ്ങൾക്കറിയുന്ന സ്വർഗം കിട്ടാൻ നന്മ, പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾ ഇവിടെ എഴുതണം, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പിന്നെ തിന്മ ചെയ്തവർക്ക് അള്ളാഹു, ചെയ്തവരെ അള്ളാഹു ശിക്ഷിക്കും, തിന്മ ചെയ്തവരെ അള്ളാഹു ശിക്ഷിക്കും, അത് ശരിയല്ലേ. അപ്പോൾ രണ്ട് ഹോംവർക്കായി, ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം, പിന്നെ ഈ കാര്യവും ഇവിടെയുള്ള മൂന്ന് ഹോംവർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലേ, ഷുവറല്ലേ. ഓക്കെ, ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാകും, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏതും ചെയ്യാം, എന്നിട്ട് നമുക്ക് പുതിയ പാഠത്തിലോട്ട്
കടക്കാം. എല്ലാവരും പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങളോട് ചോദിക്കും, അപ്പോൾ അതിനനുസരിച്ച് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഇത് ക്ലാസ് എടുക്കുന്ന അന്ന് തന്നെയാണ് പഠിക്കുക, പിറ്റേ ദിവസം പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആരും നിൽക്കരുത്. ഇന്ന് എടുത്ത പാഠം ഇന്ന് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നാളെ അതിരാവിലെ എണീറ്റ് നിസ്കരിച്ചതിന് ശേഷം പഠിക്കുക. അപ്പോൾ അതിരാവിലെ എണീറ്റ് പഠിച്ചാലും പെട്ടെന്ന് പഠിയും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.